ഹായ് നമസ്കാരം. സെറീസ് ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേർഡാണ് പെഗാസിസ്. മിക്കവർക്കും എന്താണ് സംഭവമെന്ന് പിടികിട്ടി കാണും അല്ലേ? എന്നാലും അറിയാത്തവരായി കുറച്ചുപേരെങ്കിലും ഉണ്ടാകും. ഒന്ന് ഞാൻ ചുരുക്കി പറയാം. അതായത്, പ്രതിപക്ഷ നേതാക്കൾ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിമാർ, പത്രപ്രവർത്തകർ, ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ പെഗാസസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തപ്പെട്ടു എന്ന വിവാദമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് പെഗാസിസ്, എങ്ങനെയാണ് പെഗാസിസ് ഉപദ്രവകാരികളാകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിന് ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യാൻ മറക്കരുത്. പെഗാസസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രീക്ക് പുരാണ ഇതിഹാസങ്ങളിൽ കീർത്തി കേട്ട മാന്ത്രിക ചിറകുള്ള പറക്കും കുതിരയാണ്. എന്നാൽ നമ്മുടെ ഈ പെഗാസസ് ഒരു സ്പൈവെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൻ്റെ സൃഷ്ടാക്കൾ ഇസ്രായേലിലെ സോഫ്റ്റ്വെയർ കമ്പനിയായ NSO ആണ്. ഇത് വികസിപ്പിച്ചത് 2016. മൊബൈൽ ഫോണുകളിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്താനാണ് ഈ സ്പൈവെയർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വാട്സപ്പ് വഴി ഒരു മിസ്ഡ് വീഡിയോ കോൾ വരികയും അതുവഴി പെഗാസസ് ഇൻസ്റ്റാൾ ആവുകയുമാണ് ചെയ്യുന്നത്. പെഗാസസിനെ എന്തൊക്കെ സാധ്യമാക്കുന്നു എന്നുള്ളത് നോക്കാം. ഫോണിലുള്ള മെസ്സേജുകൾ വായിക്കാനും അല്ലെങ്കിൽ കോൾസ് ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഫോൺ ലൊക്കേറ്റ് ചെയ്യാനും പാസ്വേഡ് മനസ്സിലാക്കാനും സാധിക്കുന്നു. കൂടാതെ ഫോൺ ക്യാമറ എന്നിവയും ചോർത്തിയെടുക്കാനും ഇത് സാധ്യമാക്കുന്നുണ്ട്. ഇതിനിരയായവർക്ക് പ്രത്യേകമായ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് പെഗാസസ് ആദ്യം ചെയ്യുന്നത്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന വഴി ഉപഭോക്താക്കൾ അറിയാതെ തന്നെ പെഗാസസ് പ്രോഗ്രാം മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ആവുകയും ഇതോടെ ഫോൺ പൂർണ്ണമായും ഈ നിരീക്ഷകരുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്യുന്നു. ഇതുവഴി വിവരങ്ങൾ ചോർത്തെടുക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിലുമാകുന്നു. പെഗാസസ് ഏതെല്ലാം രീതിയിൽ ബാധിക്കുമെന്ന് നോക്കാം. ഇമെയിൽ, വൈബർ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലഗ്രാം, സ്കൈപ്പ് എന്നിവ വഴിയെല്ലാം ഈ ഒരു പെഗാസസ് ബാധിച്ചേക്കാം. ഇതൊരു സ്പൈവെയർ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം എന്തെന്ന് വെച്ചാൽ, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള എത്തിനോട്ടമാണ്. ഒരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സോഫ്റ്റ്വെയർ ആണ്. കാരണം ഇതിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് 50 കോടി രൂപയാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരേ സമയം 50 ഫോണ് ഹാക്ക് ചെയ്യാമെന്നതും കൂടിയുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഏറ്റവും സുരക്ഷ ഉറപ്പ് നൽകുന്നതാണ് ആപ്പിൾ ഫോണുകൾ. ഇപ്പോൾ ഇത് ആപ്പിൾ ഫോണുകളിലും അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, ബ്ലാക്ക്ബെറി ഫോണുകളിലൊക്കെ ഈ ഒരു പെഗാസസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ മലയാളികളടക്കം 300 പേരുടെ വിവരങ്ങൾ ചോർത്തിയതായിട്ടാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആദ്യമായിട്ടല്ല, 2019 ഫോൺ ചോർത്തുന്നു എന്നത് വാട്സപ്പിലൂടെ പ്രചരിപ്പിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ അടക്കം ഫോൺ ചോർത്തുന്നതായി അന്ന് പുറത്തു വന്നിരുന്നു. എന്നാൽ അന്ന് കേന്ദ്രം മറുപടി പറയാതെ വളരെ വ്യക്തമായി ഒഴിഞ്ഞു മാറി. കേന്ദ്രത്തിന് രാജ്യത്തിലെ പൗരന്മാരുടെ വിവരങ്ങൾ ചോർത്താനുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞാണ് ഒഴിഞ്ഞു മാറിയത്. സ്വന്തം രാജ്യത്തിലെ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുക എന്നുള്ളത് സുരക്ഷാ വീഴ്ച തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക, ഇതുപോലുള്ള ലിങ്കുകൾ ഓരോ വാട്സപ്പുകളിലേക്കും വന്നേക്കാം. നാം വഞ്ചിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മുൻകരുതലുകൾ സ്വയം എടുക്കാൻ പര്യാപ്തരാകുക. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടട്ടെ. ഉപകാരപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായി തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിന് ബെല്ലൈക്കൺ അമർത്തുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു. ബൈ.